അനാവശ്യം പറയരുത്. ടോണി ആശം പറഞ്ഞാലുണ്ടല്ലോ, മുതലാളിമാരൊന്നും വിചാരിക്കുന്നില്ല. മധു, മധു ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അതെ, മധുവിനോടല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരാ. മധു, അതെ ഞാൻ കോഴിക്കോട്. കോഴിക്കോട്ടിൽ നിന്ന് ഇറങ്ങി വാ മധു. അല്ല പിന്നെ ഇങ്ങോട്ട് വരാൻ. മേഡം, ഗുഡ് ആഫ്റ്റർനൂൺ. പറഞ്ഞു വിടുവിടെ, പറഞ്ഞു വിടാൻ. ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുക. ഇല്ലാത്ത കഥകളൊന്നുമല്ല, നടന്ന കഥ തന്നെയാ. ഞാനത് തെളിയിച്ചു തരാം. നിങ്ങളുടെ മോൻ എങ്ങനെയാ ചത്തേന്നും നിങ്ങളുടെ മോൾ ആരാണെന്നും ഞങ്ങളുടെ സിദ്ധുവിനെ കൊണ്ട് ഞാൻ തന്നെ തെളിയിപ്പിച്ചു തരും. തന്നോട് ഞാൻ ഇന്നലെ തന്നെ വാൻ ചെയ്തല്ലായിരുന്നു. എന്നിട്ട് താൻ എന്തോ ചെയ്തിരിക്കുന്നേ, കേറി ഒളിച്ചിരിക്കുന്നു. കോഴിക്കോട്ടാണ് പോലും. മധു പറഞ്ഞു വിടുവരെ. മേലെ ലീവൊക്കെ ആൾക്കാര് ഈ കാര്യം പറഞ്ഞ് ഈ കൽത്തോട്ടത്തിന്റെ മുറ്റത്ത് കയറി പോരുത്. അതെ, നിങ്ങൾ അത്ര വലിയ മിടിക്കൊന്നും ആവണ്ട. ഞാൻ വന്നതേ സൊണാലി കുടുംബത്തിന്ന്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ മോള് ജോലി ചെയ്യുമെന്നോ ഒരു രൂപ ശമ്പളം വാങ്ങുന്നോ നിങ്ങൾ രണ്ടുപേരും വിചാരിക്കണ്ട. ഭാവനയാ പറയുന്നേ. നിങ്ങളും നിങ്ങളുടെ ആമയും നിങ്ങളുടെ മോളും കൂടെ ചേർന്നിട്ടേ ഞങ്ങളുടെ സൊളാജി ബംഗ്ലാവിന്റെ മുറ്റത്ത് വന്ന് കേൺ അപേക്ഷിക്കേണ്ടി വരും. ഭാവനയാ പറയുന്നേ. നിങ്ങളൊരു അമ്മയാണോ? ഏത് വകയില്? ഞങ്ങൾക്കറിയാം കഥകളൊക്കെ. നാണം കെട്ട വർഗങ്ങൾ. സുജാനന്റെ വീട്ടിൽ പോയിട്ട് വന്നോ? പോയിട്ട് വന്നതാ. വിജയവാഡ ഓഫീസിലായിരുന്നോ അതോ? ഇന്നലെ രാവിലെ ബോംബെയിൽ വന്നു. അവിടുത്തെ മീറ്റിംഗ് ഫിനിഷ് ചെയ്ത് ഞാനിങ്ങ് പോന്നു. എന്തൊക്കെയുണ്ട് സുജാന്റെ വിശേഷങ്ങൾ? വിശേഷമൊക്കെ ഉണ്ട്. പപ്പ വരാൻ വേണ്ടി കാത്തിരിക്കുക. ചിലര് ലഞ്ച് കഴിച്ചു, ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചു. അതെ, പപ്പയുടെ അടുത്ത് ചെന്ന് അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വഷളാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കയറി ഇടപെട്ടോണം. ഇടപെടേണ്ട കാര്യമൊന്നും ഇല്ല. കല്യാണം പോലുള്ള കാര്യങ്ങൾക്ക് ചേട്ടച്ചാർ എന്റെ അഭിപ്രായം കൂടി ചോദിക്കും. ചേട്ടച്ചാർ ചോദിക്കും, പക്ഷെ നിങ്ങൾ പറയുന്ന അഭിപ്രായം എനിക്ക് പേടി. നിങ്ങൾ ഒന്നും പറയാതെ മിണ്ടാതിരുന്നാ മതി, അത്രേ നല്ലത്. വാ. മോളൊന്നും നേരത്തെ വന്നല്ലോ. പ്രഭ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ. ചിലപ്പോ വിളക്ക് കൊളുത്തി കഴിഞ്ഞേ വരൂ, ചിലപ്പോ പാതിരാത്രിയിലേ വരൂ, ചിലപ്പോ കൊച്ചുവളപ്പാ കാലത്തെ കേറി വരൂ എന്നൊക്കെ ആണല്ലോ. ആമി, നാളെ തൊട്ടേ ശരിക്കും ലേറ്റ് ആവും. പുതിയ അസൈൻമെന്റ് ഏൽപ്പിച്ചിരിക്ക. വണ്ട ത്രെഡുകാര് വലിയ ഓഫറാ തന്നിരിക്കുന്നത്. ഞങ്ങൾ അവിടുത്തെ ചെയർമാന്റെ മുന്നില് ഫാഷൻ ഷോ പ്രസന്റ് ചെയ്തില്ലേ? ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ബോംബെയിലെ മിക്കവാറുള്ള കോർപ്പറേറ്റ് ഓഫീസുകളിലും എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ആമി, നമ്മുടെ പ്രോഗ്രാം വൈറലായി എന്ന് പറഞ്ഞാ മതി.
സിദ്ധു സാറെ അന്തം വിട്ട് നിൽക്കുക. ഈ ഓഫർ എല്ലാം കൂടി പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ട് പോണെങ്കിലേ 100 കണക്കിന് സ്റ്റാഫുകൾ വേണം. ഇന്ന് തൊട്ട് സാർ അതിന്റെ ടെൻഷനിലുള്ള ഓട്ടത്തില. ഇതാ മോളെ ചായ കുടിക്ക്. പിന്നെ അമി, എനിക്ക് ചിലപ്പോ സാറിന്റെ കൂടെ ബോംബെ ഓഫീസ് വരെ പോകേണ്ടി വരും. മോർണിംഗ് ഫ്ലൈറ്റിന് പോയിട്ട് നെക്സ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ഫ്ലൈറ്റിന് ഞങ്ങൾ തിരിച്ചു വരും. അങ്ങനെയാ സാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചായ കുടിക്ക്, എന്നിട്ട് ഡ്രസ് മാറിയിട്ട് വാ. ആമി, എന്നാ ആമി? ഞാൻ ഈ ഓഫറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരു സന്തോഷമില്ലാത്ത ഈ വല്യമ്മ വന്ന് ആമിയോട് എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ എന്റെ പൊന്നു മോളെ, ഞാനായിട്ട് ആരെയും വിഷമിപ്പിച്ചിട്ടില്ല. മോൾ എന്തു ആയിരുന്നു രാവിലെ പറഞ്ഞത്? വല്യമ്മ വന്നത് വെള്ളപ്പൊക്കവും സുനാമിയും ഒക്കെ കൊണ്ടല്ലോ എന്നല്ലേ പറഞ്ഞെന്നെ ആക്ഷേപിച്ചത്? അതിന് ഞാൻ എന്തിനാ ലീവ് എടുക്കുന്നതെന്ന്? എന്തായാലും മോക്കെ, നാളെ തൊട്ട് സ്ഥിരമായിട്ട് ലീവ് എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കാം. രാവിലെ മോൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന്റെ തൊട്ടു പുറകെ ഒരു സുനാമി എരച്ചു പാഞ്ഞിങ്ങി വന്നില്ലയോ? കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ഇവിടെ. ആമി, എന്താ ആമി, എന്താ പ്രശ്നം? മോള് വാ. ആമി, എന്താ എന്താ പ്രശ്നം? സൊനാലി ബംഗ്ലാവിന്ന് ആ ഭാവന വന്നിരുന്നു. എന്തിന്? നീ വാ, പറ ആമി. എന്തിനാ? എന്താന്ന് പറ. നീ വാ മോളെ. എന്റെ ചെട്ടികുളങ്ങര ഭഗവതി, ഇതൊക്കെ കാണാനും കേക്കാനും ആണല്ലോ എന്നെ ഇങ്ങോട്ട് തള്ളിവിട്ടത്. ഓ, എന്റെ ഒരു ദുർവിധിയേ. സിദ്ധു ഓഫീസിൽ നിന്ന് വന്നില്ലേ മഞ്ജു? ഞാൻ വിളിച്ചപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. സ്റ്റിച്ചിങ് യൂണിറ്റ് കയറുന്നാ പറഞ്ഞേ. വണ്ടർ ത്രെഡിന്റെ MD മിസ്റ്റർ റോയി എന്നെ വിളിച്ചായിരുന്നു. നല്ല ഓഫറാ കൊടുത്തിരിക്കുന്നേ. നന്നായി നടത്തിക്കൊണ്ട് പോയാ ഈ വർഷം സൊണാലിക്ക് നല്ല ഗ്രോത്ത് കിട്ടും. അപർണയെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പുതിയ സ്റ്റാഫിനെ വെച്ചു എന്ന് സിദ്ധു പറഞ്ഞായിരുന്നു. ആ, അതവൻ എനിക്ക് മെയിൽ ചെയ്തായിരുന്നു. ഈ അപർണയുടെ കാര്യം ഇവിടെ എല്ലാരും നെഗറ്റീവായിട്ടാണല്ലോ പറയുന്നത്. നെഗറ്റീവായിട്ടെന്ന് പറയുമ്പോ അങ്ങനെ എല്ലാവരും ഒന്നുമില്ല. ഭാവനയ്ക്കും അവളുടെ മമ്മിക്കും പിന്നെ മുന്നോനും. ഈ കുട്ടിയോട് വർക്ക് ചെയ്യുന്നോണ്ട് അവർക്കെന്താ പ്രശ്നം? മുന്നൂനെ ചീഫ് ഡിസൈനർ ആക്കാൻ അന്ന് തൊട്ടേ പറയുകയല്ലേ. പക്ഷേ സിദ്ധുവിന് അത് താല്പര്യമില്ല. പിന്നെ ഈ അപർണയോട് കേറി വന്നെന്നോ സ്റ്റാഫിന്റെ ലെവൽ വിട്ടുള്ള അപ്രോച്ചാണ് എന്നൊക്കെ അവര് പറഞ്ഞു. എന്താ കാരണം? ആ കുട്ടി ഞാൻ വിളിച്ചിട്ടാ വന്നത്. സ്റ്റാഫ് സ്റ്റാഫിന്റെ ലെവലിൽ തന്നെ നിൽക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യം സിദ്ധു കൊടുക്കാൻ പാടില്ല. അത് നമ്മുടെ ബിസിനസിന്റെ ഡിസിപ്ലിനെ ബാധിക്കും. മഞ്ജു അതിനുള്ള അവസരം കൊടുക്കരുതായിരുന്നു. ഈ ഡിസിപ്ലിനും ചിട്ടയും ഒക്കെ ആ ബിസിനസിന്റെ ഏരിയയിലും ഓഫീസിലും ഒക്കെ പോരെ. അപർണ ഒരു മിടുക്കി കുട്ടിയാ. അവളൊരു കസ്റ്റേർഡ് ഉണ്ടാക്കിയത് സിദ്ധു ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അത് കഴിച്ചു നോക്കിയപ്പോ ആ കുട്ടിയെ വിളിച്ചു വരുത്തി അതിന്റെ റെസിപ്പി എന്താന്ന് മനസ്സിലാക്കാന്ന് കരുതി. അതിനെ വിളിച്ചു വരുത്തിയത് കൽത്തോട്ടത്തിലെ പെൺകുട്ടിയായിട്ടാ, അല്ലാതെ സിദ്ധുവിന്റെ സ്റ്റാഫായിട്ടല്ല. എടോ മഞ്ജു, താൻ അതിനെ വളരെ നിഷ്കളങ്കമായിട്ടാ കാണുന്നത്. പക്ഷേ ആ കുട്ടി അങ്ങനെ കാണണമെന്നില്ല. അവള് നോക്കുമ്പോ അവളുടെ ബോസിന്റെ മമ്മി ബംഗ്ലാവിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തി. ആ സ്വാതന്ത്ര്യം ആ കുട്ടി മിസ്യൂസ് ചെയ്തു കൂടുന്നില്ല. അവൾ തന്നെ ഓഫീസിലെ മറ്റുള്ള സ്റ്റാഫുകളടുത്ത് പറഞ്ഞത് വലുതാക്കും. ഇങ്ങനെയാ ഗോസിപ്പുകൾ ഉണ്ടാവുന്നത്. ആരും ഒരു ഗോസിപ്പും ഉണ്ടാക്കുന്നില്ല. ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാ. ഈ അപർണയോട് മഞ്ജുനെന്തോ ഇഷ്ടക്കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കസ്റ്റാർഡ് ഉണ്ടാക്കി തന്ന് കൊതിപ്പിച്ചത് കൊണ്ടാ. ഏയ്, അതുകൊണ്ട് മാത്രമല്ല. അവളുടെ ഡിസൈനർ ടാലന്റോ ഒന്നുമല്ല നമ്മൾ നോക്കുന്നത്. ആ പെരുമാറ്റോ ഈ കൽത്തോട്ടത്തിൽക്കാര് ഒട്ടും മോശമല്ല എന്ന് ആ കുട്ടിയോട് ഇടപെട്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്നോട് സംസാരിക്കാൻ കാത്തിരിക്കുകയാണല്ലോ ഭാവനയും ഭാവനയുടെ മമ്മിയൊക്കെ. മുന്നോ സിദ്ധുമായുള്ള കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ.
അവനോട് കാര്യം പറഞ്ഞോ? അവനിപ്പോ കല്യാണം വേണ്ടെന്നാ പറയുന്നേ. ദേവികയോട് നമ്മൾ എന്താ പറയേണ്ടത്? സിദ്ധുവും മുന്നുവും കല്യാണം കഴിക്കുന്നത് പപ്പയ്ക്ക് ഇഷ്ടമാണോ? അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്, പൊരുത്തക്കെട്ടൊന്നും ഇല്ലെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. എന്തായാലും പപ്പ അവനോടൊന്ന് സംസാരിക്കേ. മഞ്ജു, ഈ സിദ്ധുവിന്റെ മനസ്സിൽ വേറെ ഏതെങ്കിലും പെമ്പിള്ളേരുണ്ടോ? ഉണ്ടെങ്കിൽ അവനത് പറയും. ഇനി ഒരു കല്യാണം വേണ്ടെന്നവൻ തീരുമാനിച്ചു പറഞ്ഞാലോ? പഴയതൊക്കെ മറന്ന് അവന്റെ മനസ്സ് മാറുമെന്ന് തന്നെയാ എന്റെയും പ്രതീക്ഷ. എന്തായാലും അവന് ഇത്രയും വയസ്സായി, ഇനി ലേറ്റ് ആക്കാതെ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന നല്ലത്. ഞാൻ അവനോട് പറയാം. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞ് ബാലനോട് കള്ളം പറഞ്ഞ് ഞാൻ രഹസ്യമായിട്ട് സിദ്ധു സാറിന്റെ കൂടെ മംഗലാപുരത്ത് പോയിന്ന് അല്ലേ? സാറും ഞാനുമായിട്ട് പഴയ ബന്ധമായിരുന്നു. എന്നിട്ട് സാറിന്റെ എന്റെ മുന്നില് ബാലു സഹിക്കാൻ വയ്യാതെ കൊക്കയിൽ ചാടി മരിച്ചു. എന്തൊക്കെ ആമി ഇത്! അവരീ പറഞ്ഞതൊക്കെ ആമി കേട്ടോണ്ടിരുന്നോ? കേട്ടോണ്ടിരിക്കാനല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോളെ. ആമി ആമി ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കൊന്നും അറിയില്ല മോളെ, ഒരിത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ ബാലുവിനെ അന്നും എനിക്ക് വിശ്വാസമാ, എന്റെ മോളെ ഇതുവരെ എനിക്ക് വിശ്വാസമാ. സിദ്ധു സാറും എനിക്ക് നല്ലൊരു മനുഷ്യനാ, പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോ എന്ത് മറുപടിയാ മോളെ ഞാൻ പറയേണ്ടത്? എന്നെയും നമ്മുടെ കുടുംബത്തെയും എങ്ങനെ വേണമെങ്കിലും ആക്ഷേപിച്ചോട്ടെ, പക്ഷെ എന്റെ മോളെ ഇങ്ങനെ ആക്ഷേപിക്കാൻ പറ്റത്തില്ല, സാറിനെ ഇങ്ങനെ ആക്ഷേപിക്കാൻ പറ്റത്തില്ല. നമുക്കങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല മോളെ. മോളങ്ങനെ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം, സാറങ്ങനെ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഇനി അവരെന്ത് പറഞ്ഞ് നടന്നാലും നമ്മളെ അത് ബാധിക്കില്ല. മനുഷ്യന് മനസമാധാനം ആവരുത്. ഈ സൊനാലിക്കാരിൽ നിന്ന് ആ സമാധാനം ഇനി കിട്ടുമെന്ന് തോന്നില്ല മോളെ. സൊനാലിയിൽ ജോലിക്ക് പോകണ്ട, വേണ്ട മോളെ. മോളുടെ ഒരു ആഗ്രഹത്തിനും ഒരു അഭിപ്രായത്തിനും ഈ ആമി എതിരെ നിന്നിട്ടില്ല, നിൽക്കയില്ല. പക്ഷെ ഇനി ഇത് വേണ്ട മോളെ. നമ്മള് കാരണം, മോള് കാരണം സാറിന്റെ കുടുംബക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ആ ജോലി ഇനി നമുക്ക് വേണ്ട. ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി നാളെ തന്നെ കൊടുത്തേരെ. ആമി റിസൈൻ ചെയ്യാനോ? അതെ മോളെ, ഒരുപാട് ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാ. ആമി പക്ഷെ സാർ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് അസൈൻ ചെയ്തതും എഗ്രിമെന്റ് ചെയ്തതും ഒക്കെ എന്നെ വിശ്വസിച്ച. റിസൈൻ ചെയ്ത് പോവാന്ന് വെച്ചാ അത് സാറിന് ഫേസ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു ഇഷ്യൂലേക്ക് പോവും. അതിനേക്കാൾ വലിയ ഇഷ്യൂ ആ മോളെ ഞാനിന്ന് ഫേസ് ചെയ്തത്. ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആമിക്ക് പറ്റില്ല. മോളത് വിട്ടേരെ. ആമി ഞാൻ എങ്ങനെ സിദ്ധു സാറിനോട് പറയും? മോക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം.
ഇന്നിവിടെ കയറി വന്ന് മോളെ ആക്ഷേപിച്ചത്? സാറല്ലെങ്കിലും സാറിന്റെ വീട്ടുകാരാ. നാളെ ആയാലും അവരൊരുമിച്ച് നിൽക്കും. എന്റെ മോളെ അവര് വളരെ മോശക്കാരിയായാ കാണുന്നത്. എന്റെ മോക്കിനെ അത് വേണ്ട. മോളില്ലേലും അവർക്ക് 100 സ്റ്റാഫിനെ കിട്ടും. മോളില്ലാന്ന് വെച്ച് സോനാലി ഫാബ് അങ്ങനെ പൂട്ടി പോവൊന്നുമില്ല. അതവർ നോക്കിക്കോളും. അതുകൊണ്ട് നാളെ രാവിലെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി അവരുടെ വീട്ടിൽ കൊടുത്തിട്ട് പോരെ. ഇനി മോക്ക് പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കൂടെ വരാം. വേണ്ട അമ്മ. ഞാൻ പോ. എന്റെ ആമി എന്ത് പറഞ്ഞാലും ഞാൻ ആ വാക്കുകൾക്ക് ഏറ്റവും വലിയ വില കൊടുക്കുന്നത്. ഈ ആമിയെ വേദനിപ്പിച്ചോണ്ട് ഈ മോൾക്ക് ഒരു തീരുമാനവും ഇല്ല. ഞാൻ കാരണം എന്റെ ആമി വിഷമിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. ഞാൻ പോയിക്കോളാം ആമി. പോയി സാറിനെ കണ്ട് റിസൈൻ ചെയ്ത് പോന്നോളാം. പക്ഷേ എന്നെ സൊണാലി ഫാബിൽ നിന്ന് റിസൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്ന് കയറിയ ദിവസം മുതൽ അവിടെ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതെന്തിനാണെന്നും അതിന്റെ കാരണം എന്താണെന്നും എന്റെ മുഖത്ത് നോക്കി അവർ പറയണം. എനിക്ക് കൃത്യമായിട്ടൊരു മറുപടിയും വേണം. എന്നെയും സാറിനെയും ബാലുവിനെയും ചേർത്ത് ഇത്രയും വലിയ ആക്ഷേപിക്കൽ നടത്താൻ ഇത്ര വലിയ തെളിവെന്താണെന്നും എന്റെ മുന്നിൽ അവർ പറയണം. പറയാതെ ആമിയുടെ ഈ മോള് വെറുതെ ഇരിക്കില്ല. മോളെ അതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് പോകും. വേണോ ആമി? നമുക്ക് മനസമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ കൽത്തോട്ടത്തിൽക്കാരും ഒട്ടും മോശമല്ലെന്നും ഈ അപർണ ആമി ആരാണെന്നും സൊണാലിക്കാർ അറിയണം. ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടില്ല, പക്ഷെ ഇവര് പറഞ്ഞു കേട്ടിടത്തോളം കുഴപ്പക്കാരിയാ. ഭാവന പറഞ്ഞതേ ആ കുട്ടി വന്നതിന് ശേഷം ബിസിനസ് ഭയങ്കര ഡാമേജ് ആയെന്ന്. ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ സ്റ്റാഫിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ അത് കുഴപ്പമല്ലേ? പപ്പയുടെ ബിസിനസ് രീതികളെ കുറിച്ച് പുറത്തുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സേതുപതി നാരായണനെ കണ്ടുപഠിക്കണം മറ്റു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശിവ ഓഫീസിലിരിക്കുമ്പോഴും നല്ലൊരു പേരുണ്ടായിരുന്നു. സിദ്ധു മോശക്കാരനാണെന്നാണോ പറഞ്ഞു വരുന്നത്? ബിസിനസ്സിൽ അവൻ മോശക്കാരനാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നമ്മുടെ കുടുംബത്തിനും ബിസിനസിനും പേരുദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ആ വെൽഫെയർ ഗ്രൂപ്പിലേക്ക് വന്ന കമന്റുകള്. അതും എംഡിയും ഓഫീസ് സ്റ്റാഫിനെയും ചേർത്ത് ഓരോരുത്തരും എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാ? പപ്പ ഇതൊന്നും കണ്ടു കാണില്ല എങ്കിൽ സിദ്ധുവിനെ വിലക്കിയനെ ആ പെൺകുട്ടി ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തേനെ.